ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഓരോ ബിസ്ക്കറ്റും കൊണ്ടുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഞാനിവിടെ ഒരു 15 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തു നിന്ന് ക്രീം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കുഞ്ഞു പിള്ളേർക്ക് വരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഈ കേക്ക് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് ഈ ഓറിയോ ബിസ്ക്കറ്റ് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ചെടുത്ത ഓറിയോ ബിസ്ക്കറ്റിലേക്ക് ഞാൻ ഇനി 1 teaspoon ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇവ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 cup പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 cup പാല് അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുക്കുക. മുഴുവനും ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കട്ടയൊന്നും കൂടാണ്ട് നന്നായിട്ട് ഇത് നമ്മളിവിടെ പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇങ്ങനെ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരല്പം ബട്ടർ തേച്ച് കൊടുക്കുക. ഇനി ഈ സോസ് പാനിൽ ബട്ടർ തേച്ചതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ ബാറ്റർ ഈ സോസ് പാനിൽ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 10 minutes ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഓക്കെ, ഇപ്പോൾ 10 minutes കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതായോ എന്ന്. ഓക്കെ, ഇത് പെർഫെക്റ്റ്ലി ആയിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുക്കുന്നോടം വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഈ കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീം, നമ്മൾ ഓറിയോ ബിസ്ക്കറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്രീം തന്നെ ഇതിലേക്ക് 2-3 teaspoon പാല് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ക്രീം പരുവത്തിലാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 10 minutes നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിച്ചെടുക്കാം. ഞാൻ നമ്മുടെ കേക്ക് ആയത് ഒരു ടേബിളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 sides ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ക്രീം ഇപ്പം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഒരു പൈപ്പിംഗ് ബാഗിലായിട്ട് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മോള് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓറിയോ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല എമ്മി ആയിട്ടും നല്ല ഈസി ആയിട്ടും ഉള്ള ഒരു കേക്കാണിത്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി.